പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമില്ലാതെ തുടരുന്നു. പ്രതിവിധികൾ അനവധി പരീക്ഷിച്ചിട്ടും കരകയറാനാകാത്ത വിധം പ്രതിസന്ധികൾ പാകിസ്ഥാനെ മുക്കിത്താഴ്ത്തുന്നു. രാജ്യമാകെ പുതിയ ചെലവ് ചുരുക്കൽ നടപടി അടിച്ചേൽപ്പിച്ച് പ്രശ്നങ്ങൾ അല്പമെങ്കിലും പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് പാക് ഭരണകൂടം. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആർഭാട ജീവിതത്തിന് തടയിട്ടാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. മന്ത്രിമാരുടെ ആഡംബര വാഹനങ്ങൾ ലേലം ചെയ്യാനും ശമ്പളം വെട്ടിക്കുറയ്ക്കാനുമാണ് തീരുമാനം. സർക്കാർ ചടങ്ങിൽ പോലും ഭക്ഷണം വിലക്കുന്ന തരത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നില തകർന്നിരിക്കുന്നതായാണ് റിപ്പോർട്ട്. ജനസംഖ്യയിൽ ലോകത്ത് അഞ്ചാം സ്ഥാനത്തുള്ള പാകിസ്ഥാൻ മാസങ്ങളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സർവ്വമേഖലയിലും വിലക്കയറ്റം രൂക്ഷമായി. ഇന്ധനവില റെക്കോർഡ് ഉയരത്തിലെത്തി. ഭക്ഷ്യവസ്തുക്കൾക്കായി ജനങ്ങൾ തെരുവിലേറ്റുമുട്ടുന്നു. ട്രഷറികൾ കാലിയായതോടെ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. 3 മാസമായി സർക്കാർ ജീവനക്കാർക്കും ശമ്പളം മുടക്കമാണ്. ആയിരക്കണക്കിന് ചെറുകിട സ്ഥാപനങ്ങൾ പൂട്ടിയതോടെ അർത്ഥപട്ടിണിയിൽ നിന്ന് മുഴുപട്ടിണിയിലേക്ക് വീണിരിക്കുകയാണ് പാക് ജനത. ജനം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരും ഉയർന്ന റാങ്കിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ ശമ്പളം സർക്കാരിലേക്ക് വിട്ടുകൊടുക്കണമെന്നാണ് അനൌദ്യോഗിക നിർദ്ദേശം. കൂടാതെ മന്ത്രിമാരും മറ്റും അവരുടെ ആഡംബര വാഹനങ്ങൾ ലേലം ചെയ്യാനും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാനും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ വാഹനങ്ങൾ നിർത്തലാക്കുന്നതോടൊപ്പം സർക്കാർ പരിപാടികളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഒരു വിഭവം മാത്രമേ നൽകാവൂ എന്ന നിർദ്ദേശത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പരാധീനത എത്രത്തോളമെന്ന് മനസ്സിലാക്കാനാവും. നിത്യദാനത്തിനു പോലും പണമില്ലാതെ മുങ്ങിത്താഴുന്ന ഭരണകൂടം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി മന്ത്രിമാർക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മന്ത്രിമാർ വിമാനത്തിൽ ബിസിനസ് ക്ലാസ് യാത്രകൾ നടത്താൻ പാടില്ല. അതീവ പ്രാധാന്യമില്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും വിദേശത്ത് പോയാൽ 5-സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കരുതെന്നും നിർദ്ദേശം പുറപ്പെടുവിച്ചു. മന്ത്രിമാരുടെ ശമ്പളവും മറ്റ് ചില സൗകര്യങ്ങളും വെട്ടിക്കുറച്ചതിന് പിന്നാലെയാണ് വിദേശയാത്രയിലെ നിബന്ധനകളും പുറപ്പെടുവിച്ചത്. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചെലവ് ചുരുക്കലിലൂടെ രാജ്യത്തിന് പ്രതിവർഷം 200 ബില്യൺ രൂപ ലാഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഈ ആഴ്ച അന്താരാഷ്ട്ര നാണയനിധിയുമായി കരാറിൽ ഏർപ്പെടുന്നതിന് മുന്നോടിയായാണ് ഈ പ്രഖ്യാപനങ്ങൾ. പാകിസ്ഥാനിൽ സൈന്യത്തിന്റെയും ബ്യൂറോക്രസിയുടെയും പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കാൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പാക് ഭരണകൂടത്തെ ചുമതലപ്പെടുത്തിയതിനെ തുടർന്നാണ് ചെലവ് ചുരുക്കൽ നടപടി. അടുത്ത ബജറ്റിന് മുൻപ് ഇന്ധനത്തിന്റെയും വൈദ്യുതിയുടെയും വില വർദ്ധിപ്പിക്കാനും അതിലൂടെ 5 മാസത്തിനുള്ളിൽ $6 ബില്യൺ സമാഹരിക്കാനും IMF ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൊത്തം $16 ബില്യൺ സമാഹരിക്കാനാണ് IMF പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ തടഞ്ഞുവച്ചിരിക്കുന്ന $1.3 ബില്യൺ വായ്പ അനുവദിക്കണമെങ്കിൽ ഇതെല്ലാം നടപ്പിലാക്കണമെന്നാണ് IMF കർശന നിർദ്ദേശം. സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം രാഷ്ട്രീയ അസ്ഥിരതയും പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ബലൂച്ച്, സിന്ധ്, പഷ്തൂൺ, പാക് അധീന കശ്മീർ, ബലിസ്ഥാൻ എന്നിവിടങ്ങളിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ശരിയായ രാഷ്ട്രീയ സാമ്പത്തിക അവകാശങ്ങളൊന്നും ലഭിക്കാത്തതിന്റെ പേരിലാണ് ജനക്കൂട്ടം തെരുവിലിറങ്ങിയത്. തീവ്രവാദികൾ പോലീസ് ആസ്ഥാനങ്ങളിൽ ചാവേർ ആക്രമണം നടത്തി അനേകം പേരെ കൊല്ലുന്നതിൽ സുരക്ഷാസേനയ്ക്കുള്ളിലും അതൃപ്തി പുകയുന്നു. പാകിസ്ഥാനും അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനും തമ്മിലും സംഘർഷം രൂക്ഷമാണ്. സേവനങ്ങൾക്കും നിർമ്മാണ വസ്തുക്കൾക്കും പണം ലഭിക്കാത്തതിനാൽ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ ചൈന പദ്ധതികൾ ഓരോന്നും ഉപേക്ഷിക്കുന്നതും പാകിസ്ഥാന് തിരിച്ചടിയായി. ഭീകരവാദികളുടെ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ചൈന അവരുടെ നയതന്ത്ര കാര്യാലയത്തിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെ പിൻവലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനേറ്റ മറ്റൊരു പ്രഹരമായി. 1975 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും ശോഷിച്ച സാമ്പത്തിക നിലയിലെത്തിയ പാകിസ്ഥാൻ കരകയറാൻ കൈകാലിട്ടടിക്കുകയാണ്. ഏത് രാജ്യത്തിന്റെയും നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിദേശ നാണ്യ കരുതൽ ശേഖരം കുറഞ്ഞതാണ് പാകിസ്ഥാനെ കുത്തുവാളയടിപ്പിച്ചത്. രാജ്യാന്തര നാണ്യനിധിയിൽ നിന്നുള്ള സഹായത്തിലാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷ. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച $600 കോടി പാക്കേജിൽ $110 കോടി കാത്തിരിക്കുകയാണ് പാക് ജനത. കനത്ത തകർച്ചയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും കരകയറാൻ ഇതുമാത്രമാണ് രക്ഷ. IMF സഹായിച്ചാൽ ജൂൺ വരെ പാകിസ്ഥാന് മുന്നോട്ട് പോകാം. അടുത്ത 6 മാസത്തേക്ക് $1,000 കോടി വേണം. ചൈന, സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വായ്പ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂണിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിൽ പിന്നെയും വേണം മറ്റൊരു $3,000 കോടി. ഇത്രയും വലിയ തുക ആര് കടം തരും എന്ന ചോദ്യത്തിന് മുന്നിൽ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് മൗനം മാത്രം.